അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ വാഖിയ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് പറയുന്നത്. ആദ്യ ഭാഗത്ത് ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് വിഭാഗക്കാരായിത്തിരിക്കും, മുഖറബീങ്ങൾ, അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിലുള്ള സുഖ സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വലതുപക്ഷക്കാർ അസ്ഹാബുൽ യമീൻ, അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ സൗകര്യങ്ങളെക്കുറിച്ച്. അസ്ഹാബു ശിമാൽ, ഹതഭാഗ്യവാന്മാരായ നരകത്തിൻ്റെ അവകാശികൾക്കുള്ള അവിടെയുള്ള ശിക്ഷകളെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് സൂറത്തുൽ വാഖിയയിലൂടെ പറയുന്നു, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. നഹ്നു ഖലഖനാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പടച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങളെന്താണ് അത് അംഗീകരിക്കാത്തത്? നിങ്ങളെന്താണത് വാസ്തവമാക്കാത്തത്? അംഗീകരിക്കാത്തവരോട്, വിശ്വസിക്കാത്തവരോടായി പറയുന്നു, അഫറഅയ്തും മാ തുംനൂൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മാ തുംനൂൻ, നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ശുക്ലം. അഅംതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അതുണ്ടാക്കിയത്, അത് സൃഷ്ടിച്ചത് നാമാണോ അതോ നിങ്ങളാണോ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നഹ്നു ഖദ്ദർനാ, നമ്മൾ കണക്കാക്കി, ബൈനകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണം, നിങ്ങളെവിടെ വെച്ച് മരിക്കും, നിങ്ങളെപ്പോൾ മരിക്കും, അതൊക്കെ കൃത്യമായി നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം തോൽക്കുന്നതല്ല. അലാ അന്നുബദ്ദില അംസാലക്കും, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെപ്പോലെയുള്ളവരെ പകരം കൊണ്ടുവരുന്ന കാര്യത്തിൽ. വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത വിധത്തിൽ നിങ്ങളെ ആക്കുന്ന രീതിയിലും. നാം തോൽക്കുന്നവരല്ല, നാം അശക്തരല്ല. അള്ളാഹുക്ക് കഴിയും നമ്മുടെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവരാൻ. അള്ളാഹുവിന് കഴിയും നമ്മളിപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് പരിവർത്തിതപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. വലഖദ് അലിംതുമുൻ നസ്അത്തൽ ഉല, നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അന്നസ്അത്തൽ ഉല, ആദ്യത്തെ സൃഷ്ടിപ്പ്, നിങ്ങൾ ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അറിഞ്ഞു. ഫലൗല തദക്കറൂൻ, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? ആദ്യമായിട്ടുണ്ടാക്കിയ ഒന്നുമല്ലാതിരുന്ന നിങ്ങളെ ഈ രീതിയിൽ സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും ഒരു പുനർജന്മാണോ സാധ്യമാകാത്തത്? അഫറഅയ്തും മാ തഹ്റുസൂൻ, അള്ളാഹു പിന്നെയും അവിശ്വാസികളോട്, നിഷേധികളോട് ചോദിക്കുന്നു, അഫറഅയ്തും മാ തഹ്റുസൂൻ, അഫറഅയ്തും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നത്. അഅംതും തസ്റഊനഹു അം നഹ്നുസാരിഊൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നത്, അതിൽ വിളവ് തരുന്നത് നിങ്ങളാണോ അതോ നാമാണോ? നിങ്ങളാണ് കൃഷി ചെയ്യുന്നത്, പക്ഷേ അതിൽ വിളവ് വരുത്തുന്നത് നമ്മളാണോ അതോ നിങ്ങളാണോ? ലൗനശാ ഉലജാൽനാ ഹൂത്താമ, നമ്മൾ വിചാരിച്ചാൽ, ലജാൽനാ ഹൂത്താമൻ നബാത്തൻ യാബിസൻ ലഹബഫി, ഒരു ഫലങ്ങളുമില്ലാത്ത ഉണങ്ങിയ അവസ്ഥയിലേക്ക് അതിനെ ആക്കിക്കളയും, കരിച്ചു കളയും ആ കൃഷിയെ. ഫലൽത്തും തഫക്കഹൂൻ, അപ്പോൾ നിങ്ങൾ ആശ്ചര്യം പറയും, അപ്പോൾ നിങ്ങൾ അത്ഭുതം പറയും. ഇന്ന ലമൗറമൂൻ, നിശ്ചയം നമ്മൾ കടക്കാരായിരിക്കുന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല, ഞങ്ങളുടെ വരുമാനം, മംനൂഊന മിൻ റിസ്ഖിന, ഞങ്ങളുടെ ജീവിതോപാധികൾ തടയപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ സങ്കടം പറയും. നിങ്ങൾ ചെയ്യുന്ന കൃഷി, ആ കൃഷിക്ക് വിളവ് നമ്മളിൽ തരാതിരുന്നാൽ നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങളാണ് കൃഷി ചെയ്യുന്നതെങ്കിലും അതിൽ വിളവ് വരുന്നത് എവിടെ നിന്നാണ്? ആരാണ് ആ വിളവ് നൽകുന്നത്? ആരാണ് അതിൽ ഫലങ്ങൾ കായ്പ്പിക്കുന്നത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്ത്ത്, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, അൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച്. അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ അതോ നിങ്ങളാണോ മേഘത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. ലൗ നശാ ഉജഅൽനാഹു ഉജാജ, ലൗ നശാ ഉ, നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ജഅൽനാഹു ഉജാജ, ആ മഴയെ ഉപ്പുവെള്ളാക്കുമായിരുന്നു. മിൽഹൻ ലായും കിനുശുർബ, കുടിക്കാൻ കഴിയാത്ത ഉപ്പുവെള്ളാക്കുമായിരുന്നു. സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തെ ആകാശത്ത് മേഘത്തിലേക്ക് ചെന്ന് ശുദ്ധീകരണ പ്രക്രിയ നടത്തി മഴയായി താഴേക്ക് വരുമ്പോൾ ആ ഉപ്പുവെള്ളം അങ്ങനെ തന്നെ മഴയായി വർഷിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക്
കുടിക്കാൻ പറ്റുമായിരുന്നോ? ലൗനശ ഉജാലന ഹുജാജ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഉപ്പ് വെള്ളാക്കുമായിരുന്നു. ഫലവുലാ തഷ്കുറൂൻ, എന്നിട്ടും എന്തേ നിങ്ങളെ നന്ദി കാണിക്കാത്തത്? നിങ്ങളുടെ ഭക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്ന കൃഷിയിടത്തിൽ നിങ്ങളാണോ ആ കൃഷിക്ക് വിളവ് നൽകുന്നത്? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആകാശത്ത് നിന്ന് മേഘത്തിൽ നിന്നിറങ്ങുന്നത്, അത് ഈ രീതിയിൽ ശുദ്ധീകരിച്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദിയില്ലാത്തത്? അഫറായിത്ത് മുന്നാറല്ല തീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അഅന്തും മൻശഅത്തും സജറത്തഹ അം നഹ്നുൽ മുൻശിഉൻ, നിങ്ങളാണോ ആ തീക്ക് വേണ്ടിയുള്ള മരത്തെ ഉണ്ടാക്കുന്നത്? തീ മരം ഉരസിയിട്ടാണ് തീ കത്തിച്ചിരുന്നത്. ഏതായാലും തീയുടെ ഉത്ഭവമുണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാം ആണോ? അള്ളാഹു ചോദിക്കുന്നു. നഹ്നു ജഅൽനാഹ തദ്കിറതൻ, ആ തീയെ നമ്മളൊരു പാഠമാക്കി. ലിനാരി ജഹന്നമ, നരകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നരകത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പാഠമാക്കിയിട്ടാണ് നിങ്ങൾക്ക് തീ അഗ്നി സംവിധാനിച്ചിട്ടുള്ളത്. വ മതാലിൽ മുഖവീൻ, മാത്രമല്ല യാത്രക്കാർക്കിൽ മുസാഫിരീന, വഴിയാത്രക്കാർക്കുള്ള ഒരു അനുഗ്രഹവുമായിട്ടാണ് തീയെ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു ഓരോന്നെടുത്ത് പറയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വിളവ് തരുന്ന, നിങ്ങൾ ഭക്ഷിക്കുന്ന വിളവുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വേവിക്കുന്ന തീയിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഇതൊക്കെ ഞാനാണോ അതോ നിങ്ങളാണോ ഉണ്ടാക്കിയത്? ഫസബ്ഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ഫസബ്ഹ്, അതുകൊണ്ട് നിങ്ങൾ വാഴ്ത്തുക. ബിസ്മി റബ്ബിക്കൽ അളീം, നിങ്ങളുടെ ഉന്നതനായ നാഥൻ്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തുക, നിങ്ങൾ നന്ദിയുള്ളവരാവുക. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമാനത്തെ ഞാൻ സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നയിടത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെ സത്യം ചെയ്യുകയാണ്. വ ഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അലീം, അറിയുമായിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു സത്യമാണ്. നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളുടെ അസ്തമനങ്ങളെക്കുറിച്ച്, നക്ഷത്രങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയായിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു സത്യം തന്നെയാണ്. ഇങ്ങനെ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയാണ്, ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായും നിശ്ചയം ഇത് മാന്യമായ ഖുർആനാണ്. ഫി കിതാബിൻ മക്നൂൻ, രഹസ്യമായ കിതാബിൽ നിന്ന്, അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ ഇതിനെ സ്പർശിക്കുകയില്ല. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് ഈ പരിശുദ്ധ ഖുർആൻ. അഫ ബിഹാദൽ ഹദീസ് അൻതും മുദഹിനൂൻ, ഈ പരിശുദ്ധമായ വൃത്താന്തത്തെയാണോ നിങ്ങൾ ഗൗനിക്കാതിരിക്കുന്നത്, നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? ഈ കൽപ്പനകളെയാണോ, ഈ നിർദ്ദേശങ്ങളെയാണോ? വത്തജാലൂന റിസ്ഖക്കും അന്നക്കും തുക്കദിബൂൻ, വത്തജാലൂന റിസ്ഖക്കും, നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങളാക്കി. അന്നക്കും തുക്കദിബൂൻ, തീർച്ചയായും നിങ്ങൾ കളവ്. അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തന്നു, അള്ളാഹു നിങ്ങൾക്ക് വെള്ളം തന്നു, എന്നിട്ട് നിങ്ങൾ കളവ് പറയാണ്, അത് വേറെന്തോ കാരണം കൊണ്ട് കിട്ടിയതാണ്. ആ മഴ പെയ്തതിന് വേറെ കാരണങ്ങൾ തരികയാണ് നിങ്ങൾ. ആ ഭക്ഷണം കിട്ടിയതിന് വേറെ കളവന്വേഷിക്കുകയാണ് നിങ്ങൾ. അള്ളാഹു തന്നതിനെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ കളവ് പറയുകയാണ്. ഫലൗല ഇദാ ബലഗത്തിൽ ഹൽക്കൂം, നിങ്ങളുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ. അയ്യർ റൂഹ് വക്തൻ നസ്ഇ, നിങ്ങളുടെ ആത്മാവ് പിരിയുന്ന നേരത്ത്, അത് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ. വ അന്തും ഹൈന ഇദിൻ തന്തുറുൻ, വ അന്തും നിങ്ങൾ, ഹൈന ഇദിൻ തന്തുറുൻ, നിങ്ങളിതിങ്ങനെ നോക്കി നിൽക്കും. നിങ്ങളുടെ സ്വന്തമായവർ തൊട്ടടുത്ത് നിന്ന് വേർപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളത് നോക്കി നിൽക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ അവരെക്കുറിച്ചറിയുന്നത് നാം ആണ്. നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ആത്മാവ് പിരിയുന്ന പ്രിയപ്പെട്ടവരെ നോക്കി നിൽക്കുകയല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. വലാക്കില്ല തുബ്സിറുൻ, എന്നാൽ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഫലൗല ഇൻ കുന്തും വൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളുടെയും അധികാരത്തിലല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ. തർജോനഹ ഇൻ കുന്തും സ്വാദിഖീൻ, ആ ആത്മാവ് പിരിയാൻ നേരത്ത് നിങ്ങൾക്കതിനെ മടക്കായിരുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങളുടെ ഈ നിഷേധമൊക്കെ നേരാണെങ്കിൽ നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുവരായിരുന്നു.
ഫഅമ്മാ ഇൻകാന മിനൽ മുഖറബീൻ, അപ്പോൾ മുഖറബീങ്ങളായ സമീപസ്ഥരായ ആൾക്കാർ, ഫറൂഹും വറയ്ഹാനും വജന്നത്തു നഈം, അവർക്കാണ് സൗകര്യങ്ങളുടെ പറുദീസയായ സ്വർഗം, അവർക്കാണ് സന്തോഷം, അവർക്കാണ് സ്വർഗീയ ഭക്ഷണങ്ങൾ. വഅമ്മാ ഇൻകാന മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബിൽ യമീൻ വലതുപക്ഷക്കാർ, ഫസലാമുല്ലഖ് ഐലഹു സലാമത്തു മിനൽ അദാബ്, അദാബിൽ നിന്ന് ശിക്ഷയിൽ നിന്നുള്ള രക്ഷ അവർക്കാണ്. വഅമ്മാ ഇൻകാന മിനൽ മുകദ്ദിബീൻ ദാല്ലീൻ, അപ്പോൾ നിഷേധികളായ വഴിപിഴച്ചവർ, ഫനുസുലും മിൻ ഹമീം, അവർക്കുള്ള വിരുന്ന് ഹമീമാണ്, ചീഞ്ചലമാണ്. വതസ്ലിയത്തു ജഹീം, നരകത്തിലേക്ക് ചേരലുമാണ്, നരകത്തിലേക്ക് കടക്കലുമാണ്. ഇന്ന ഹാദ ലഹു ഹഖുൽ യഖീൻ, ഇതാണ് ഹഖുൽ യഖീൻ, ബോധ്യപ്പെടുന്ന വാസ്തവങ്ങൾ ഇതാണ്. സത്യനിഷേധികൾക്ക് ലഭിക്കാനുള്ള ശിക്ഷ, വിശ്വാസികൾക്ക് ലഭിക്കാനുള്ള സുഖസൗകര്യങ്ങൾ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ഫസബ്ബിഹ്, അതുകൊണ്ട് നിങ്ങൾ വാഴ്ത്തുക. ബിസ്മി റബ്ബിക്കൽ അളീം, നിങ്ങളുടെ ഉന്നതനായ നാഥൻ്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തുക. സ്വർഗീയാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.